കോതമംഗലം ഉപജില്ലാ കലോത്സവം രണ്ടാം ദിനത്തിലേക്ക് ഉദ്ഘാടന സമ്മേളനം കോതമംഗലം MLA ആന്റണി ജോൺ നിർവഹിച്ചു. നവംബർ 11 മുതൽ 14 വരെയാണ് കലോത്സവം നടക്കുക. കോതമംഗലം വിദ്യാഭ്യാസ ഉപജില്ലാ കലോത്സവത്തിന് കോട്ടപ്പടി മാറിലേസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് തുടക്കമായത്. തിങ്കളാഴ്ച എല്ലാ വിഭാഗങ്ങളുടെയും രചനാ മത്സരങ്ങളും ബാൻഡുമേള മത്സരവും നടത്തി. കോട്ടപ്പടി മാറിലേസ് ഹയർ സെക്കൻഡറി സ്കൂൾ, സെന്റ് ജോർജ് ഇംഗ്ലീഷ് മീഡിയം UP സ്കൂൾ, നോർത്ത് കോട്ടപ്പടി ഗവൺമെന്റ് LP സ്കൂൾ എന്നീ സ്കൂളുകളിലെ 8 വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. 35th കോതമംഗലം വിദ്യാഭ്യാസ ഉപജില്ലാ കലോത്സവത്തിൽ ഗോത്ര കലാരൂപങ്ങളുടെ മത്സരങ്ങളും ഇത്തവണ ഉണ്ടാകും എന്നതാണ് പ്രത്യേകത. ചൊവ്വാഴ്ച വേദിയൊന്നായ മാറിലേസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഭരതനാട്യം കുച്ചിപ്പുടി മത്സരങ്ങളും രണ്ടാം വേദിയായ ഗവൺമെന്റ് LP സ്കൂൾ നോർത്തിൽ മോണോ ആക്ട്, മിമിക്രി, കഥാപ്രസംഗം, മൂന്നാം വേദിയായ സെന്റ് ജോർജ് UP സ്കൂളിൽ നാടോടി നൃത്തം, മോഹിനിയാട്ടം, കേരള നടനം മത്സരങ്ങളും, വേദി 4 മാറിലേസ് സ്കൂളിൽ പദ്യപാരായണം, ഗാനാലാപനം, കഥാപ്രസംഗം തുടങ്ങിയ മത്സരങ്ങളും, വേദി 5 മാപ്പിളപ്പാട്ടും, വേദി 6 ഖുർആൻ പാരായണം, വേദി 7 പദ്യം ചൊല്ലൽ ഇംഗ്ലീഷ്, വേദി 8 ശാസ്ത്രീയ സംഗീതം, കഥകളി സംഗീതം, സംഘഗാനം തുടങ്ങിയ മത്സരങ്ങളുമാണ് നടക്കുന്നത്. മത്സരങ്ങൾ വ്യാഴാഴ്ച സമാപിക്കും. 4 ദിവസങ്ങളിലായി നടക്കുന്ന മത്സരങ്ങളിൽ 96 സ്കൂളുകളിൽ നിന്നായി 5000 വിദ്യാർത്ഥികൾ പങ്കെടുക്കും. ഉദ്ഘാടനം ഇന്ന് രാവിലെ 11 ആന്റണി ജോൺ MLA ആണ് നിർവഹിച്ചത്. വളരെ വിപുലമായ ക്രമീകരണങ്ങളാണ് ഏതാണ്ട് 11 വരുന്ന സബ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ആ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നമ്മൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. നമ്മുടെ ഉപജില്ലയിലെ 96 സ്കൂളുകളിൽ നിന്നും 6000 പേർ വരുന്ന കലാപ്രതിഭകളാണ് ഈ 8 വേദികളിൽ മാറ്റിവെക്കുന്നതിന് വേണ്ടി ഇനിയുള്ള ദിവസങ്ങളിൽ ഇവിടേക്ക് എത്തിച്ചേരുന്നത്. ഈ നാടിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള സ്ഥാപനങ്ങളാണ്, ഇതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സ്ഥാപനങ്ങളാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഇതിനോടൊപ്പം പ്രവർത്തിക്കുന്ന നിരവധി സർക്കാർ വിദ്യാലയങ്ങൾ, ഒരുപക്ഷെ ഉപജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന സർക്കാർ വിദ്യാലയങ്ങളുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ് കൊട്ടപ്പടി പഞ്ചായത്ത്. അപ്പോൾ എല്ലാ നിലയിലും വിദ്യാഭ്യാസ മേഖലയ്ക്ക് നല്ല പ്രാധാന്യവും പരിഗണനയും കൊടുത്തു പോകുന്ന ഒരു ഗ്രാമപ്രദേശം എന്നുള്ള നിലയിൽ തന്നെയാണ് നമ്മുടെ കുട്ടികളുടെ ഈ ഒരു കലോത്സവം. അതിന് കൊട്ടപ്പടി വേദിയാകുന്നു. ന്യൂസ് ഡെസ്ക്, KCV ന്യൂസ്.